സഖാവ് കെ ടി ജലീലിനെ ഇതിന്റെ കോർഡിനേറ്ററാക്കി ചുമതലപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് വല്ലാത്തൊരു ദുരനുഭവമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പാകിസ്ഥാന്റെ പതാകയാണ് ലീഗിന്റെ പതാക. മലപ്പുറം ജില്ല ലീഗിന്റെ ശവപ്പറമ്പാക്കും. മാത്രമാണോ ഉമാ ഉണ്ണി, അബ്ദുൽ നാസർ മദനി, പിന്നെയോ പിന്നെ മക്കളെ നമ്മുടെ രാമൻപിള്ള, ആരാതൊക്കെ ചടക്കൊള്ളുന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. സഖാവ് പിണറായി, പണ്ട് ഒരു പാമ്പുവേലായുധനുണ്ടായിരുന്നു കോഴിക്കോട്. പാമ്പുവേലായുധൻ എല്ലാ കരിമുറക്കന്റെ ഇടയിൽ അജീവിച്ചത്. അതിന്റെ നടുവിൽ ഇരുന്ന് ചോറുന്നു, അതിന്റെ നടുവിൽ അയാൾ കെടുമറങ്ങും. ആളുകൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. അവസാനം പാമ്പുകടിയേറ്റാണ് ആ സാധു മരിച്ചത്. സഖാവ് പിണറായിക്ക് ദുരനുഭവം ഉണ്ടാവുക. ഇവിടുത്തെ നല്ലവരായ മാറ്റുകാർ ചിന്തിക്കണം. ആരായി രാമൻപിള്ള? ആരായി മാദനി? മാദനി ഐ എസ് എസ് വളർത്താൻ ഉപയോഗപ്പെടുത്തിയ ഇരയാണ് രാമൻപിള്ള. എങ്ങനെ? കെ കരുണാകരനും കുഞ്ഞാലിക്കുട്ടിയും സിറാജുന്നീസയുടെ മയ്യത്ത് കൊണ്ട് രാഷ്ട്രീയം വളർത്തുന്നു എന്ന് രാജ്യമൊട്ടാകെ കുലുക്കി പ്രസംഗിച്ചവനാണ് അബ്ദുൽ നാസർ മാദനി. ആ രാമൻപിള്ളയുടെ രഥയാത്രയായിരുന്നു അന്ന് സിറാജുന്നീസയുടെ ആ വെടിവെപ്പിൽ കലാഹിച്ചതിന് നിമിത്തമായ ഒരു സംഭവം. ആ രാമൻപിള്ളയുമായി വേദി പങ്കിട്ടു. ഉമാ ഉണ്ണി ആരാ? മറക്കാൻ പറ്റുമോ? മഞ്ചേരിയിൽ കഴിഞ്ഞ തവണ ടി കെ അംസാക്ക് ജയിക്കുമ്പോ, കെ പി എ മജീദ് കോണി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോ, താമര ചിഹ്നത്തിൽ വോട്ടർ പട്ടികയിൽ ബാലറ്റിൽ പേരുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഉമാ ഉണ്ണി മിനിഞ്ഞാനേ മിനിഞ്ഞാന്ന് ആ ഉമാ ഉണ്ണി ഒന്നിച്ച് വേദിയിൽ എ കെ ആന്റണിയുടെ നേരെ ചൂലും മടവാളും ഉയർത്തി പിടിച്ച് കേരളം ഗുജറാത്താക്കും എന്ന് ആന്റണിയുടെ നേരെ ആക്രോശിച്ച ഉമാ ഉണ്ണി തൗബ ചെയ്തതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. അബ്ദുൽ നാസിൽ കണ്ട് സ്ത്രീകളുടെ വോട്ടൊക്കെ അറിയാം. പക്ഷേ പല സഹോദരിമാരും പറഞ്ഞത് കൈരവി ചാനലിൽ ഒരുപാട് കഴിഞ്ഞ സീരിയൽ കണ്ട ഞങ്ങൾക്ക് ഇതും ഒരു വലിയ സീരിയലായി ജനങ്ങൾ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാറ്റിട്ട് പാട്ടിക്കകത്ത് കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പൊ നടന്നതൊന്നല്ല അല്ലേ? അച്ഛനാരതനേക്കാൾ ചിരിച്ച ചിരി ഉണ്ടല്ലോ, ഒന്നൊന്നല്ല ചിരിയാണ്. ദേശാഭിമാനി പറഞ്ഞത് ഒടുക്കത്തെ ചിരി, പക്ഷെ അതൊരു ഒടുക്കത്തിന്റെ തുടക്കമാണ്. സാന്തത്തിന്റെ കടലിൽ ഗുണമായതിന്റെ ഗുണം എന്തായിരുന്നു? ചാനലായ ചാനലിലുമുള്ള ഈ നാടുകാരി ചുരം കഴിഞ്ഞിട്ട് നീലഗിരിയിൽ ഇയാൾ നടത്തിയ പ്രസംഗം ഈ റിസൾട്ട് അറിയേണ്ട 4 ദിവസം മുമ്പേ. തമിഴ്നാട് സ്റ്റേറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ രാജ ഡി എം കെയുടെ നമ്മുടെ സ്ഥാനാർത്ഥി എതിരാളിക്ക് വേണ്ടി പ്രചരണം നടത്താമെന്ന് അംസാക്ക് അവിടെ ഏറെ പ്രസംഗിച്ചത് ഷിഹാബ് തങ്ങളെ പറ്റി, സോണിയാഗാന്ധിയെ പറ്റി, അതേപോലെ എല്ലാരെയും മോശമാക്കിട്ട് അവിടെ ചിത്രീകരിച്ചു. അതിന് മുമ്പിൽ പറഞ്ഞൊരു വരിയുണ്ട്, അതിങ്ങനെ കേരളത്തിൽ 19 സീറ്റിലും LDF ജയിക്കുക, 19 സീറ്റിലും LDF ജയിക്കുക, മൂന്നാം മുന്നണി അധികാരത്തിലും വരിക, അംസ മലപ്പുറത്തൊന്നും ജയിക്കുക, ഞാനൊരു വിദേശകാര്യ മന്ത്രിയും പൊട്ടനിൽ ഒട്ടിയടിച്ചു. ഇതാണ് ആ കേസറ്റ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പൊ വിദേശകാര്യമൊന്നുമില്ല, സ്വദേശകാര്യം കൈകാര്യം ചെയ്ത് ഉള്ളി തൊരിച്ച് ബരലേ. എന്തൊക്കെ? ഞാൻ സുന്നിയാണ്, ജിഹാദാണ് ലേ. അബൂജായിൽ പോയതൊക്കെ സ്കൂളിലല്ലേ പോയത്? റിസൾട്ട് അറിഞ്ഞപ്പോ 115,000 വോട്ടിന്റെ ലീഡ് നേടിക്കൊണ്ടാണ് ഇന്ന് ലീഗില്ലാത്ത പാർലമെന്റ് എന്ന് പറഞ്ഞവർക്ക് മറുപടിയായി ലീഗുള്ള മന്ത്രിസഭ സൃഷ്ടിച്ച് ഈ അഹമ്മദ് സാഹിബ് ഇന്ന് നാട്ടിൽ വന്നത്. എന്തോ ട്രെയിനുകളൊക്കെ പറ്റിയല്ല ഈ വണ്ടി കയറി കയറി തൂങ്ങിയാടി നിൽക്കാണ് അല്ലേ? പൂന്തുറ സിറാജി വെല്ലുവിളിച്ചതോർക്കുണ്ടെങ്കിൽ അഹമ്മദിന്റെ ധൈര്യം ഉണ്ടോ എന്നേറ്റൊന്ന് മത്സരിക്കാൻ? ആരാ പൂന്തുറ സിറാജി? ഐക്യരാഷ്ട്രസഭയിൽ സാർക്ക് ഉച്ചകോടിയിലൊക്കെ പങ്കെടുക്കുന്നതിന്റെ മുത്ത് അഹമ്മദ് സാഹിബിനെ വെല്ലുവിളിക്കുക. ലോക ബോക്സിംഗ് ചാമ്പ്യനെ വെല്ലുവിളിക്കുന്നത് ആരാ? വാദരോഗി, അതും ഒരു ടി ബി രോഗം ബാധിച്ച ഒരു വാദരോഗി വെല്ലുവിളിക്കുക. ഇന്നേറ്റ് ധൈര്യം ഉണ്ടാവും ഒന്ന് ഏറ്റുമുട്ടാൻ.
ലേ മാസിച്ച വാട്ടി ഇങ്ങനെ.